ഒരു ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഒരാൾ ചോദിച്ചതാണ്. അവളുടെ കൂട്ടുകാരി ഒരു അവിഹിത ബന്ധത്തിൽപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ പിന്നെ പാരൻസ് ആ വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ പേരിൽ അവരെ വേർപ്പെടുത്താൻ വേണ്ടി ശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർ അറിയാത്ത രൂപത്തിൽ ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്, അതിൻ്റെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്തിരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അപകടം ഈ സമയത്ത് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ കൂട്ടുകാരിയോട് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങൾ പ്രകാരം നമ്മൾ എന്താ ഒരു പിന്തിരിയാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കൊരു അഫയർ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ പ്രോഫ് കോണിൽ വന്ന ഈ ഗേൾസ് ഗ്യാദറി പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്ത പെൺകുട്ടിക്ക് ഇതൊരു എന്തായാലും അവിഹിത ബന്ധമാണ്, അത് എൻ്റെ പരലോകത്തേക്ക് എനിക്ക് ദോഷകരമായി വരും, എൻ്റെ പാരൻസിൻ്റെ പൂർണ്ണ സമ്മതത്തിൽ വിവാഹം നടക്കൂല, ഇനിയിപ്പോൾ ഈ കക്ഷിയെക്കുറിച്ച് എന്ന് വെച്ചാൽ ഒരു അവിഹിതമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് അയാൾ എനിക്ക് വിശ്വസിച്ച് പിന്നെ അയാളെ കൂടെ പോകാൻ പറ്റില്ല, ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കുക വിചാരിച്ചു. ഒരു പ്രശ്നമല്ല, നമ്മൾ അയാൾ നമ്മളെ ഇനി ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാൾ പറയേണ്ട കാര്യം തന്നെ, ഞാൻ ഇന്നലെ എന്ത് ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു, അപ്പോൾ ആ പ്രോഗ്രാമിൽ എന്ത് ചെയ്തു ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളുമായി ഇത്തരം ഒരു ബന്ധമുണ്ടാക്കുന്നത് എല്ലാ അർത്ഥത്തിലും തെറ്റാണെന്ന് എനിക്ക് 100% ബോധ്യപ്പെട്ടു, ഇതുവരെ തെറ്റിൽ ഞാനും പങ്കാളിയാണ്, പക്ഷേ ഇന്ന് മുതൽ എനിക്കൊരിക്കലും ഞാനത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് ഈ ബന്ധം ഇനി തുടരാൻ പറ്റില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യരുത്, ഞാൻ നിങ്ങളെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യുന്നുമില്ല, ഭാവിയിലും ഒരു ബന്ധവും ഞാൻ നിങ്ങളുമായി ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മൾ കോണ്ടാക്ട് ചെയ്യാമെന്നാൽ മാത്രം മതി. ഒരു 5-6 മാസം കയറി വന്നാൽ കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് മാറും. മാറും എന്ന് ഞാൻ പറയാൻ മാറുന്നത് മാറണം എന്ന് ചിന്തിക്കുന്നവരുടെ മാറും, മാറണം എന്ന് ചിന്തിക്കുന്നു, മാറണമെന്ന് ചിന്തിക്കാത്ത ഒരാളെ 3 കൊല്ലം നമ്മൾ അകത്ത് നിർത്തിയാലും അയാളുടെ മനസ്സ് മാറിപ്പോണില്ല. മാറണമെന്ന് ചിന്തിക്കുന്നതിന് മാറും. ഞാൻ പറയാൻ കാര്യം തരും, ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റിൽ മരിച്ചു കഴിച്ചു. അപ്പോൾ നമ്മൾ അവളോട് ചോദിക്കുകയാണ്, ഒരു വിദ്യയൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ്, ഒരു വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്, എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഇയാളല്ലാത്ത ഒരാളെ വിചാരിക്കാൻ പറ്റില്ല എന്നാണ്. 3 മാസമോ 4 മാസമോ 5 മാസമോ ഒക്കെ കഴിയുമ്പോൾ ജീവിത സാഹചര്യങ്ങൾ അവളെ പ്രതികൂലമായി വരുമ്പോൾ അവൾ കുട്ടി എനിക്കൊരു വിവാഹം വേണമെന്ന് പറയും. മനുഷ്യൻ്റെ മനസ്സ് അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അതായത് എന്തുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും പാരൻസ് ഒക്കെ എതിർത്താലും എന്തുകൊണ്ടാണ് ഇയാളോട് നമുക്ക് ഇങ്ങോട്ട് വേർപെടാൻ കഴിയാത്തത്? ഞാനത് ശരിക്കും മനസ്സിലാക്കുക എപ്പോഴാച്ചാൽ, ഈ പെൺകുട്ടികൾക്ക് നമ്മുടെ ഈ അഫയർ സംബന്ധമായ അപകടങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ചില കുട്ടികൾക്ക് അത് നന്നായി മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ അവരെന്താണെങ്കിൽ മൗനമായിരുന്നു ഇങ്ങനെ കരയുക ചെയ്യും. അപ്പൊ നമ്മൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്ക് ബോധ്യപ്പെട്ടു ഇതൊരിക്കലും ഈ ബന്ധം എനിക്ക് പാടില്ലെന്ന്, പക്ഷെ എനിക്ക് ബന്ധം പുലർത്തിപ്പോയില്ല, പക്ഷെ എനിക്ക് അയാളങ്ങോട്ട് വിടാനുള്ളത് എനിക്ക് എന്തുകൊണ്ടോ പറ്റുന്നില്ല, നിങ്ങൾ എനിക്കതിനൊരു സാധിച്ചു തന്നാൽ ഞാൻ തീർച്ചയായും ഞാൻ എന്തെയും അത് ഒഴിവാക്കുമെന്ന് പറയും. എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ, നിങ്ങളിത് മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ കാരണം, അത് നിങ്ങൾ ആ ഇഷ്ടം തോന്നാനുള്ള കാരണം അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു പേഴ്സണാലിറ്റിയോ പ്രത്യേകമായ ഒരു ഭംഗിയോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. എന്താണ് തോന്നാൻ കാരണം? അത് ബയോളജിക്കലാണ്, ജീവശാസ്ത്രപരമാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം യോജിക്കാൻ വേണ്ടി അള്ളാഹു വെച്ച അത്ഭുത പ്രതിഭാസമാണ് എന്തെങ്കിൽ ആണും പെണ്ണും നമ്മുടെ മറ്റ് സ്നേഹങ്ങളെ പോലെ ഒന്നുമല്ല. വേറെ സ്നേഹങ്ങളൊക്കെ എന്താ ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങള് 15 കൊല്ലം പഠിച്ചൊരു ക്ലാസ്മേറ്റ് ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് പണങ്ങാൻ പറ്റും, തെറ്റാൻ പറ്റും. ശരി, ഇത്ര ഈ ആളുടെ നമുക്ക് തെറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതെന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധമുണ്ടാവും. ആ സ്നേഹം എന്താണെങ്കിൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരു കുടുംബം അനാഥമാകും. അതുകൊണ്ട് പടച്ചവൻ വജാല ബൈനക്കും അബദ്ധത്തും റഹ്മാന, എന്ത് വന്നാൽ ഇപ്പൊ ഭർത്താവിന് സോറിയാസിസ് വന്നാൽ പോലും അയാളെ പരിചരിച്ച് കൂടെ നിൽക്കും. ഇനിയോ സ്പൈൻ പൊട്ടി അയാൾ കിടപ്പിലായാൽ പോലും എന്ത് ചെയ്യും, അയാളെ പരിചരിച്ച് അവൾ അങ്ങനെ നിൽക്കും. ആ വേർപെടാതിരിക്കാൻ വേണ്ടി ഒരു സ്നേഹമാണ്. ആ വേർപെട്ടാൽ എന്ത് ചെയ്യും, കുട്ടികൾ അനാഥരാകും, വഴിയാധാരമാകും, കുടുംബ പ്രശ്നമാകും. അപ്പൊ അതിനുവേണ്ടി ഒരു പുരുഷനൊരു സ്ത്രീയോടും സ്ത്രീക്കൊരു പുരുഷനോടും നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത, വാപ്പക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ പറ്റാത്ത, നമുക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ പറ്റാത്ത ഒരു ബന്ധം ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യും. അതാരാണ് ഉണ്ടാക്കുന്നത്? ഉപജാല ബൈനക്കും, അല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ലീഗലായി മാനേജ് കഴിഞ്ഞാൽ അയാളോട് തോന്നും, ലീഗലല്ലാത്ത ഒരാളുടെ അഫയർ ഉണ്ടാക്കിയാൽ അയാളോട് തോന്നും. അതുകൊണ്ട് മാത്രം നമുക്ക് അയാൾ വേർപ്പെടാൻ പറ്റാത്തത്, അത് നമ്മുടെ കുട്ടിക്കാര് അയാൾ നമ്മുടെ ഭർത്താവാണെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു, അതുകൊണ്ടാണ് ആ ബന്ധം ഉണ്ടായത്. ഞാൻ പറയുന്നത് ഒന്നുമില്ല, അത് നമ്മുടെ
അതുകൊണ്ടാണ് എനിക്ക് ആ ബന്ധം തോന്നുന്നത് എന്ന് വിചാരിച്ചാൽ മതി എന്ന് മനസ്സിലാക്കി തീർന്നു. അതല്ലാതെ അയാൾക്ക് ഒരു പ്രത്യേക ആൾക്കാർ പറയും അയാൾക്ക് ഒരു പ്രത്യേക സ്വഭാവം പെരുമാറ്റം ഉള്ളതുകൊണ്ടാണ് എന്നെ ശരിക്കും മനസ്സിലാക്കിയ ആളാണ് എന്നൊക്കെ വെറുതെ പറയണേ. ആര് നമ്മളെ വിവാഹം കഴിച്ചാലും അയാൾക്ക് നമ്മളെ മനസ്സിലാവും, ശരിക്കും മനസ്സിലാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ചില പോയിന്റ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരെ പറ്റി ചിന്തിക്കും, അവരെ പറ്റി മാറും, ഒരല്പം ബോധമുള്ള ഒരു പെൺകുട്ടിയും എന്ത് ചെയ്യില്ല, ഇതിന്റെ അപകടം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മുന്നോട്ട് പോകില്ല. കാരണം അതൊരു ജീവിതത്തിന്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക.